ഇതിപ്പോ തീവ്രവാദ ആക്രമണം എന്നുള്ള ഒരു ടിഫിൻ ബോക്സിൽ വെച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന. നോക്കൂ, കളമശ്ശേരിയിൽ നടന്ന അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവം. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അരഡസനോളം പേർ ഗുരുതരമായി പരിക്കേറ്റവരും അത്ര ഗുരുതരമല്ലാത്ത തരത്തിൽ പരിക്കേറ്റവരും എല്ലാം ഉണ്ട്. വ്യവസായ മന്ത്രിസഭ പി രാജീവാണ് കളമശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പി രാജീവ് ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞു, നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തുള്ള മന്ത്രിമാർ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ എന്നുള്ള തരത്തിൽ എറണാകുളത്തെത്തി വേണ്ട കാര്യങ്ങൾ നോക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾ എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അന്വേഷണത്തെ തുടർന്ന് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അന്വേഷണത്തെ തുടർന്ന് ഇക്കാര്യം വ്യക്തമായാൽ അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളോട് അത് പറയുന്നതാണ്. കേരളത്തിലെ പോലീസ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഉത്തരവാദികളെ കണ്ടുപിടിക്കുന്നതിലും വളരെയധികം സാമർഥ്യം കാണിച്ചിട്ടുള്ളവരാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരള മുഖ്യമന്ത്രിയോട് സംസാരിച്ചുവെന്നാണ്. കേന്ദ്രത്തിൻ്റെ സഹായവും വാഗ്ദാനം നൽകിയിട്ടുണ്ടാവാം. കേരളത്തിലെ പോലീസിനെ തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ ഭീകരവാദ പശ്ചാത്തലമോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായം വേണ്ടിവരും. അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംസാരിച്ച് അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം അത്ര ഈ എലമെൻറ്റുകളുടെ ഒരു കേന്ദ്രമായി മാറുന്നുള്ള ആശങ്ക ഏതെങ്കിലും പല കോണിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. എന്നിട്ട് ഇപ്പം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ഭീകര സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുക, അവരെ നിയമ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഡൽഹിയിൽ തുടരുന്നത് ശരിയാണോ? മുഖ്യമന്ത്രി പോവുകയാണല്ലോ. മുഖ്യമന്ത്രിക്ക് ബുക്ക് ചെയ്ത പ്രത്യേക എയർക്രാഫ്റ്റ് എടുത്തിട്ട് പോകേണ്ടതില്ല. കേരളത്തിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടായി എന്ന് പറയാൻ കഴിയും. ഫലസ്തീൻ വിഷയത്തിനായി ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് എം പി ഗോവിന്ദ നേതൃത്വം. അങ്ങനെ ഫലസ്തീൻ വിഷയത്തിലൊരു ഐക്യദാർഢ്യം കേരളം ഒന്നടങ്കം ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ശ്രദ്ധ തിരിക്കാൻ പറ്റുന്ന പര്യാപ്തമായൊരു സംഭവമാണിതെന്നാണ് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദ പറഞ്ഞത്. അങ്ങേക്കും ആ നിലപാടാണോ? അല്ല, എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരട്ടെ. ഇപ്പം ഒരു അഭിപ്രായം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ, അതവിടെയുണ്ട്. അല്ല, ഈ യഹോവ സാക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ളതിനെക്കുറിച്ച് മുൻകൂട്ടി കാണുന്നതിനുള്ള സംശയിക്കുന്നതിനുള്ള യാതൊരു കാര്യം വസ്തുതകളുമില്ല. ഇനി എന്തെങ്കിലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിനാണ് വെളിപ്പെടുത്തുക. അതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല.